بسم الله الرحمن الرحيم. فؤادي بخير المرسلين مولع. فؤادي بخير المرسلين وأشرف ما يحلو لسمعي ثناؤه رقى في العلا والمجد أشرف رتبة بمبدأ محار الخلق كيف انتهى. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أتوم ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ മുത്തഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഒരു വിഷയാവതരണ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ വിഷയാവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ആവശ്യമായ പ്രസംഗം ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ വിവിധ വിശ്വാസങ്ങളും ആദർശങ്ങളും കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പേരിൽ ഇത്രയും കളവുകൾ പറയാം, ദുഷ്പ്രചാരണം നടത്താം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് വഹാബിസമാണ്. അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ദുഷ്പ്രചാരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ്. ഇപ്പോൾ കൂടുതൽ പ്രചണ്ഡമായി, വളരെ വിപുലമായി അതിൻ്റെ ദുഷ്പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആരൊക്കെ ഇരയാകും എന്ന് പലപ്പോഴും പ്രവചിക്കാൻ കഴിയുകയില്ല. എല്ലാവരും ഒരുപക്ഷെ അതിന് ഇരകളായേക്കാം. ഈ അടുത്ത കാലത്ത് ഗൾഫിൽ നിന്നും ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന്. ഞാൻ വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ ചിരിക്കണമോ അതോ കരയണമോ ടെലിഫോൺ കട്ട് ചെയ്യണമോ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. ഞാനും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ് ഈ പ്രവർത്തകന്റെ ചോദ്യം. നിങ്ങൾ എന്താണത് ചോദിക്കാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നെറ്റിൽ, ഇന്റർനെറ്റിൽ ഒരു വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വാർത്ത? നിങ്ങളും കൊളത്തൂരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവർ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടാത്തത്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് എപ്പോഴോ ഒരിക്കൽ അത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴത്തന്നെ അത് അവഗണിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒരു നുണയുടെ ഒരു ഉദാഹരണമാണ്.
ഇന്റർനെറ്റ് ആണല്ലോ ഇപ്പോൾ ഒരു വിഷയം ലോകമാകെ പ്രചരിപ്പിക്കാൻ പറ്റിയ, പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പറ്റിയ മാധ്യമം ഇന്റർനെറ്റാണ്. ആ ഇന്റർനെറ്റിലൂടെ വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാളിയേക്കൽ സുലൈമാൻ സഖാഫിയും കൊളത്തൂർ അലവി സഖാഫിയും തമ്മിൽ വമ്പിച്ച പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടാത്തത്. ഇവിടെ പ്രസംഗിച്ച മൗലവി പല സ്റ്റേജിലും അത് ആവർത്തിച്ച് ചോദിച്ചു, എന്താണ് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയെ കാണാത്തത്? ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു വെട്ടിച്ചിറയിൽ വെച്ച് തന്നെ. ഞാനുണ്ട് വെട്ടിച്ചിറയിൽ. 5 ദിവസത്തെ പ്രസംഗം വഹാബിസം എന്ന ടൈറ്റിലിൽ തന്നെ 5 ദിവസം പ്രസംഗിച്ചു, 3 മണിക്കൂർ വീതം. ഇന്നും IPB ബുക്ക് സ്റ്റാളിൽ 15 മണിക്കൂറുള്ള ആ പ്രസംഗത്തിന്റെ CD കിട്ടും. അന്ന് 5 ദിവസത്തെ പ്രസംഗത്തിന്റെ മറുപടിക്ക് വേണ്ടി ഇവിടെ പ്രസംഗിച്ച മൗലവി വന്നു. വന്നപ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം കൊളത്തൂർ അലവി സഖാഫിയെ വിളിച്ച് ഞാനും ഉൾപ്പെടെ മുഖാമുഖം സംഘടിപ്പിക്കുകയും ആ മുഖാമുഖത്തിന്റെ മുമ്പായി ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് 2 മണിക്കൂർ സമയം ഞാൻ മറുപടി, 2-3 മണിക്കൂർ സംസാരിച്ചു. അന്ന് ഞാൻ വെല്ലുവിളിച്ചിരുന്നു, ഇത് വെട്ടിച്ചിറയാണ്, ഇത് മജ്മഅ് മഹലാണ്, ഇവിടെ വഹാബിസത്തിന് യാതൊരു സ്വാധീനവുമില്ല, ഉണ്ടാകാൻ അനുവദിക്കുകയുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു, വാസ്തവത്തിൽ വെട്ടിച്ചിറയിൽ അങ്ങനെ ഒരു പ്രസംഗം തുടരുന്നതിനോട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല, പക്ഷെ പല സ്റ്റേജിലും സുലൈമാൻ സഖാഫി ഇപ്പോൾ രംഗം വിട്ടു, അദ്ദേഹം ഇപ്പോൾ എവിടെയും കാണുന്നില്ല എന്ന ദുഷ്പ്രചാരണം ഇദ്ദേഹം നടത്തിയതുകൊണ്ട് ഇദ്ദേഹത്തെ എന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ ഒതുക്കണം എന്ന ഒരു വാശി എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ വെല്ലുവിളിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം വന്നില്ല, അവിടെ വന്നില്ല. ഈ പ്രചാരണത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു സത്യമുണ്ട്, അതും നമ്മൾ അറിയണമല്ലോ. എന്താണ് സുലൈമാൻ സഖാഫി രംഗത്തില്ലാത്തത്? ഇദ്ദേഹം അതിന് പറയുന്ന ഒരു കാരണം, യഥാർത്ഥ കാരണം ഞാൻ പിന്നെ പറയാം. ഇദ്ദേഹം അതിന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കാരണം, മണ്ണാറക്കാട് സംവാദത്തിൽ സുന്നികൾ തോറ്റു, തോറ്റതിന് ശേഷം സുലൈമാൻ സഖാഫി രംഗം വിട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അലവി സഖാഫിയും രംഗം വിടണല്ലോ, ഞങ്ങൾ രണ്ടാളും കൂടിയല്ലേ വാദത്ത് നടത്തിയത്, അലവി സഖാഫിയും രംഗം വിടണല്ലോ. അപ്പൊ അത് വൈരുദ്ധ്യമാണ്, അത് ശരിയല്ല. ആ പ്രചാരണത്തിന് വെട്ടിത്തറ പ്രസംഗത്തിൽ ഞാൻ മറുപടി കൊടുത്തു. എന്ത് പറഞ്ഞാ മറുപടി കൊടുത്തത്? മണ്ണാറക്കാട് സംവാദം കേട്ടതിന് ശേഷം മുജാഹിദ് പാളയത്തിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന, ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിലുള്ള ഒരു ISM മണ്ഡലം പ്രസിഡന്റിന്റെ CD അതിന്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ഞാൻ മണ്ണാറക്കാട് സംവാദം ഉൾപ്പെടെയുള്ള സംവാദങ്ങളും അതുപോലെ ഒട്ടേറെ മുഖാമുഖങ്ങളിലും പങ്കെടുത്ത് എനിക്കുള്ള സംശയങ്ങൾ മുഴുവനും ചോദിച്ച് അതിനുശേഷമാണ് ഞാൻ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് പറയുന്ന പയ്യന്നൂരിലെ, അദ്ദേഹം മണ്ഡലം പ്രസിഡന്റായിരുന്നു, ISM മണ്ഡലം പ്രസിഡന്റായിരുന്നു, അദ്ദേഹം പറഞ്ഞ ഈ CD കേൾപ്പിച്ച് ഞാൻ അന്ന് വിശദീകരണങ്ങൾ നൽകി. അപ്പോ മണ്ണാറക്കാട് സംവാദത്തിൽ സുന്നികൾ തോറ്റു എന്ന മുജാഹിദിന്റെ പ്രചാരണം ശരിയാണെങ്കിൽ തീർച്ചയായും സുന്നത്തി ജമാഅത്തിൽ നിന്ന് അങ്ങോട്ടാണല്ലോ ആളുകൾ പോകേണ്ടത്. അങ്ങോട്ട് പോയില്ലെന്ന് മാത്രമല്ല, അത് കേട്ടതിന് ശേഷം വളരെ കാലം മുജാഹിദിന്റെ രംഗത്ത് പ്രവർത്തിക്കുകയും അതിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിക്കുകയും ചെയ്ത ഒരു മൗലവി അതിൽ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് വരുന്ന അനുഭവം ഉണ്ടാവുകയും അദ്ദേഹം അത് തുറന്നു പറയുന്ന അദ്ദേഹത്തിന്റെ അഭിമുഖവും അതുപോലെ പ്രസംഗവുമൊക്കെ പിന്നീട് പുറത്തു വരികയും